കോട്ടയത്ത് കെ റെയിലിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഭൂമി അളന്ന് തിരിക്കാൻ നടപടി തുടങ്ങിയ സാഹചര്യത്തിലാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം കടുക്കുന്നത്. വരും ദിവസങ്ങളിൽ UDFഉം സമരരംഗത്തിറങ്ങും. വലിയ എതിർപ്പുണ്ടായിട്ടും കെ റെയിൽ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണ് സംസ്ഥാന സർക്കാർ. സർവേ നടപടികളുടെ ഭാഗമായി ഭൂമി അളന്നു തിരിക്കുന്ന ജോലികളും അതിവേഗം നടക്കുകയാണ്. പദ്ധതി കാരണം കോട്ടയം ജില്ലയിൽ മാത്രം 3000 പേർ കുടിയൊഴിയേണ്ടി വരും. വലിയ പരിസ്ഥിതി ആഘാതത്തിനും സിൽവർ ലൈൻ കാരണമാകുമെന്നാണ് കേരളയിൽ വിരുദ്ധ സമരസമിതി പറയുന്നത്. പ്രതിഷേധങ്ങൾക്ക് പിന്തുണയുമായി UDFഉം രംഗത്തുണ്ട്. കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ കൊടിക്കുന്നിൽ സുരേഷ് MPയാണ് ഉദ്ഘാടനം ചെയ്തത്. സമരം സംസ്ഥാന തലത്തിൽ തന്നെ ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ഒക്ടോബറിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കും. കുടിയൊഴിപ്പിക്കപ്പെടുന്നതിനേക്കാൾ വലിയ ദുരന്തമായി മാറുന്ന ഈ പാരിസ്ഥിതികമായതാണ്. കേരളത്തിൽ 3.5 കോടി ജനങ്ങളെയും അത് ബാധിക്കും. ഇത്രയും വലിയൊരു നിർമ്മിതി 530 കിലോമീറ്റർ നീളത്തിൽ കേരളത്തിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന് താങ്ങാനാവില്ല. വരും ദിവസങ്ങളിൽ സമരം ഏറ്റെടുക്കാനാണ് UDFന്റെ നീക്കം. UDF ഉപസമിതി പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിച്ച് ജനങ്ങളുടെ പരാതി നേരിട്ട് കേട്ടിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.